Hi all, welcome to PSC Memorize. 2023 ജനുവരി 1 മുതൽ 15 വരെയുള്ള PSC ബുള്ളറ്റിനിലെ കുറച്ച് പോയിന്റ്സ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 4 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോസ് പ്ലേലിസ്റ്റിൽ നോക്കി കാണാൻ ശ്രമിക്കുക. ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് എടിഎം ഹൈദരാബാദിൽ നിലവിൽ വന്നു. അടുത്തത് ഡോക്ടർ ജെറമി ഫറാർ ലോകാരോഗ്യ സംഘടനയുടെ അടുത്ത ചീഫ് സയന്റിസ്റ്റ് ആകും. 22-ാമത് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം അർജന്റീനയ്ക്ക്. ഫൈനലിൽ ഫ്രാൻസിനെയാണ് പരാജയപ്പെടുത്തിയത്. ക്രൊയേഷ്യയ്ക്കാണ് 3-ാം സ്ഥാനം. മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം അർജന്റീന കളിക്കാരനായ ലയണൽ മെസ്സിക്കും കൂടുതൽ ഗോൾ നേടിയ താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് ഫ്രാൻസ് കളിക്കാരനായ കിലിയൻ എംബാപ്പയ്ക്കും ലഭിച്ചു. അടുത്തത് മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം എമിലിയാനോ മാർട്ടിൻസിനും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം എൻസോ ഫെർണാണ്ടസിനും ലഭിച്ചു. ഇരുവരും അർജന്റീന കളിക്കാരാണ്. അടുത്തത് ഖത്തർ ലോകകപ്പ് ഫുട്ബോളിലെ മികച്ച ഗോളായി ഫിഫ തിരഞ്ഞെടുത്തത് സെർബിയയ്ക്കെതിരെ ബ്രസീലിൻ്റെ റിച്ചാൽസൺ നേടിയ ബൈസക്കിൾ ഗോളാണ്. അടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവ് ഹീരാബൻ അന്തരിച്ചു. ഈ വീഡിയോ ഫൈനൽ പാർട്ടാണ്. 2023 ജനുവരി 1 മുതൽ 15 വരെയുള്ള PSC ബുള്ളറ്റിനിലെ എല്ലാ പോയിൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി റിവിഷനായിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് എടിഎം എവിടെയാണ് നിലവിൽ വന്നത്? ആൻസർ ഹൈദരാബാദ്. അടുത്തത് ഖത്തർ ലോകകപ്പ് ഫുട്ബോളിലെ മികച്ച ഗോളായി ഫിഫ തിരഞ്ഞെടുത്ത ഏത് ഗോളാണ്? ആൻസർ സെർബിയയ്ക്കെതിരെ ബ്രസീലിൻ്റെ റിച്ചാർലിസൺ നേടിയ ബൈസക്കിൾ ഗോൾ. അടുത്തത് 22-ാമത് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ആൻസർ എമിലിയാനോ മാർട്ടിൻസൺ. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ക്വസ്റ്റ്യൻ ഇതാണ്, ഹീരാബൻ ആരുടെ മാതാവാണ്? അതുപോലെ തന്നെ വീഡിയോയുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.